ഇന്ന് ഒരു വിശേഷ ദിനമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഭൂമിയിലെ സ്നേഹത്തിന്റെ പ്രചാരകയായ മദർ തെരേസ അമ്മയുടെ ജന്മദിനമാണ് ഇന്ന്. ഇന്ന് ഓഗസ്റ്റ് 26 മദർ തെരേസ അമ്മയുടെ 110-ാമത്തെ ജന്മദിനം. നമ്മുടെ മദർ തെരേസ അമ്മ നന്നേ ചെറുപ്പത്തിൽ തന്നെ തന്നെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സ്നേഹത്തിന്റെ അനുകമ്പയുടെ പാഠപാഠം കണ്ടു പഠിച്ചു തുടങ്ങിയത്. എന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന സന്ദേശം നന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മദർ തെരേസ അമ്മ എന്നെ കണ്ടു വളർന്നേന്ന് അറിയണ്ടേ? കൂട്ടുകാർക്ക് അറിയണ്ടേ? തീർത്ത ചേച്ചി പറഞ്ഞു തരാലോ. മദർ തെരേസ അമ്മ കുഞ്ഞാണപ്പോൾ മദർ തെരേസ അമ്മയുടെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് ചേച്ചിമാർ. ഒരു ചേച്ചി മദ്യത്തിന് അടിമയായിരുന്നു, മറ്റേ ചേച്ചി വിടുവായിരുന്നു. ഹസ്ബൻഡ് ഡെഡായി പോയി. അവർക്ക് 6 മക്കൾ ഉണ്ടായിരുന്നു. അവിടെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മദർ തെരേസ അമ്മയുടെ അച്ഛനും അമ്മയും അവർക്ക് അഭയം നൽകി നല്ലൊരു ജീവിതം നൽകി. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ബാലപാഠം സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടു പഠിച്ചു വളർന്ന നമ്മുടെ മദർ തെരേസ അമ്മ ലോകത്തിലെ സ്നേഹത്തിന്റെ പ്രചാരകയായി മാറി. ജനിച്ച് പിൽക്കാലത്തിന്റെ കരയെ മാറിയ നമ്മുടെ മദർ തെരേസ അമ്മക്ക് നമ്മുടെ ഭാരത സർക്കാർ പത്മശ്രീ അവാർഡും ലോകം സമാധാനത്തിലുള്ള നോബൽ പ്രൈസും നൽകി ആദരിച്ചു. ലോക നന്മയ്ക്കായി നമ്മുടെ മദർ തെരേസ അമ്മ ബാക്കി വെച്ചിട്ട് പോയ പ്രവർത്തനങ്ങൾ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന പേര് ഇന്നും ഏവർക്കും സ്നേഹത്തിന്റെ അഭയസ്ഥാനമായി തുടരുകയാണ്. അനുകമ്പയുടെ മാലാഖയായ നമ്മുടെ മദർ തെരേസ അമ്മേനെ 2016 സെപ്റ്റംബർ 4 റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് മുന്നിൽ പ്രശസ്തയായി പ്രഖ്യാപിച്ചു. ശുദ്ധിയായ നമ്മുടെ മദർ തെരേസ അമ്മയുടെ ജന്മദിനത്തിൽ തന്നെ തീർത്ത ചേച്ചിക്കും കൂട്ടുകാർക്കും മദർ തെരേസ അമ്മയുടെ ഈ ബുക്കിൽ നിന്നും ലഭിച്ച സ്നേഹത്തിന്റെ അറിവുകൾ മനസ്സിലാക്കി ഗംഭയോടെ നമ്മുടെ നാടിന് അഭിമാനമായി വളരാ. കൂട്ടുകാരി, ഇതാണ് നമ്മുടെ വിശുദ്ധയായ മദർ തെരേസ അമ്മ അപ്പോസ്റ്റിൽ ഓഫ് ലവ്. കൂട്ടുകാരി, ഇതാണ് ആഗ്നസ്. മദർ തെരേസ അമ്മയുടെ കുഞ്ഞിലെ പേരാണ് ആഗ്നസ്. കുട്ടികളെയും അനാഥരെയും രോഗികളെയും മദർ തെരേസ അമ്മ അനുകമ്പയോട് സ്നേഹിച്ചിരുന്നു. അനാഥർക്ക് എന്നും സ്നേഹത്തിന്റെ അഭയമായിരുന്നു. മിഷനറീസ് ഓഫ് ചാരിറ്റി ഫോർമൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടുരാമൻ മദർ തെരേസ അമ്മേനെ അനുകമ്പയുടെ മാലാഖ എന്ന് വാഴ്ത്തി. 1997 സെപ്റ്റംബർ 5 നമ്മുടെ മദർ തെരേസ അമ്മ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായി.